അസ്സലാമു അലൈക്കും. ഷിയാബ്കയുടെ യാത്രയുടെ 98-ാമത്തെ ദിവസം സെപ്റ്റംബർ 7-ന് ഷിയാബ്ക ഈ ഒരു ഗുരുദ്വാരയിൽ നിന്ന്, അതായത് രാജസ്ഥാൻ പഞ്ചാബ് ബോർഡറിനടുത്തുള്ള ഈ ഒരു ഗുരുദ്വാരയിൽ നിന്ന് ഷിയാബ്ക യാത്ര തുടങ്ങുകയാണ്. 13 കിലോമീറ്റർ കഴിഞ്ഞാൽ പഞ്ചാബാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ അപ്ഡേഷനിലോട്ട് കടക്കാം. അങ്ങനെ ഇന്ന് പഞ്ചാബിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഷിയാബ്കന്റെ യാത്ര. ഇവിടെ നിന്ന് പഞ്ചാബ് ബോർഡറിലോട്ട് 13 കിലോമീറ്ററുകളാണ് ഉള്ളത്. അപ്പൊ രാജസ്ഥാൻ പോലീസിന്റെ അവസാനത്തെ ദിവസമാണ്. താങ്ക് യു സോ മച്ച്. ഇന്ന് 26 കിലോമീറ്ററുകളാണ് ഷിയാബ്ക നടക്കുന്നത്. ഏകദേശം 1 മാസത്തിൽ കൂടുതൽ, 1.5 മാസമായിട്ട് നമ്മൾ രാജസ്ഥാനിലായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഞ്ചാബിലോട്ട് കടക്കും. പഞ്ചാബിൽ നമുക്ക് 240 കിലോമീറ്ററുകളാണ് നടക്കാനുണ്ടാവുക. പോകുന്ന വഴികളിലൊക്കെ ഫുള്ളും കൃഷിത്തോട്ടങ്ങളാണ്, അവിടെ കണ്ടില്ലേ. അപ്പം അങ്ങനെ ഷിയാബ്ക വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 98 ദിവസമായിട്ടോ. നമ്മൾ കേരളവും കഴിഞ്ഞ്, കർണാടകയും കഴിഞ്ഞ്, ഗോവയും കഴിഞ്ഞ്, മഹാരാഷ്ട്രയും കഴിഞ്ഞ്, ഗുജറാത്തും കഴിഞ്ഞ്, രാജസ്ഥാനിത് അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. കാരണം സന്തോഷം എന്ന് പറയുമ്പോൾ ഷിയാബ്ക ഇങ്ങനെ പുണ്യഭൂമിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ ഷിയാബ്കിന്റെ പിറകിൽ വരുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഷിയാബ്ക യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ രാജസ്ഥാനിൽ നിന്ന് പോകുമ്പോൾ വളരെ വിഷമമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ സ്നേഹിച്ചിട്ടും ഇവിടുന്ന് പോകുമ്പോൾ വല്ലാത്തൊരു വിഷമം ഇവിടുത്തെ ആൾക്കാരെ ആലോചിച്ചിട്ട് കേട്ടോ. ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി ഷിയാബ്ക അവിടുന്ന് ദുആ ചെയ്യും. टुडे वी स्टार्ट वॉक आफ्टर फजर. हम लोग फजर के बाद में हम लोगों ने वॉक स्टार्ट किया है और अब हम लोग पंजाब एंटर करेंगे आज बॉर्डर. यहाँ से बॉर्डर 7 किलोमीटर है करीब, बस 7 किलोमीटर बचा है पंजाब बॉर्डर. और इंशाल्लाह हम लोग मालो के रोड पर स्टे करेंगे. आज हम लोगों का वॉक 28 किलोमीटर है. आज हम लोगों का टोटल नॉट अबोर मालोड, हाँ फ्रॉम हियर, यहाँ से हम लोगों का 20 किलोमीटर है बॉर्डर से, पंजाब बॉर्डर से. और इंशाल्लाह हम लोग बहुत जल्द वाघा बॉर्डर भी 7 to 8 डेज में हम लोग वाघा बॉर्डर इंशाल्लाह हम पहुँच जाएंगे माशाल्लाह. पंजाब में हम लोगों को आने के बाद भाई को बहुत सही अच्छा लगा, कोई प्रॉब्लम्स नहीं हुई इधर का फूड इधर का. कल हम लोग एक गुरुद्वारा के हॉल में रुके थे और माशाल्लाह उन्होंने बहुत हेल्प किया. सब सिख के भाइयों लोगों ने हम लोगों का हेल्प किया और खाने से लेके हर चीज़. और अल्लाह हाफिज़. अब इन इवड़े वाघा बॉर्डर 245 किलोमीटर मात्रमे उल्लू. രാജസ്ഥാനിൽ ഷിയാബ്ക പോകുമ്പോൾ ഒരുപാട് തോട്ടങ്ങളിലും അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒട്ടത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിനെ കുറ്റപ്പെടുത്തി. ശരിക്കും നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അവിടുത്തെ കൃഷി, അവിടുത്തെ ട്രഡീഷണൽ എന്താണ്, ജീവിത രീതി എന്താണ്, അതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആളല്ലാത്ത ആൾക്കാരുണ്ട്, ഓരാണ് കുറ്റപ്പെടുത്തി അല്ലേ. അത് പിന്നെ നോക്കണ്ട, അത് നോക്കണ്ട. ഒരുപാട് ആൾക്കാർ അതിനായിട്ട് നിൽക്കുന്നുണ്ട്. അത് നോക്കാൻ നമുക്ക് അല്ലെങ്കിലും സമയമില്ല. എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താം എന്നുള്ളതാണ് ഇൻഷാല്ലാ. അപ്പം ഇനി പഞ്ചാബിനെ കുറിച്ചും നമ്മൾ അറിയണം. കാരണം ഷിയാബ്ക്കൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നില്ല ഇതിലൂടെയൊക്കെ പോകുന്നത്.
राजस्थान गुजरात महाराष्ट्र मुंबई समय ट्रेन ഗുജറാത്ത് രാജസ്ഥാന് പഞ്ചാബ് ഒക്കെ ഫസ്റ്റ് ടൈമാണ്. അജ്മീർക്ക് ഫസ്റ്റ് ടൈമാണ് അന്ന് പോയത്. അപ്പം ഈ ഒരു യാത്രയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാനൊക്കെ ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലായിടത്തും കടന്നു വന്നിടത്ത് എല്ലായിടത്തും നല്ല എക്സ്പീരിയൻസ് ആണ്. കേരളത്തിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാഹത്താണ് അൽഹംദുലില്ല. ഒരു ബുദ്ധിമുട്ടില്ല അൽഹംദുലില്ല. അങ്ങനെ പോണ് രാഹത്തായിട്ട് ഇങ്ങനെ പോണ് കഴുത്തിലേക്ക് ഇങ്ങനെ അടുക്കണ നല്ല കൃഷികളല്ലേ. അഗ്രികൾച്ചർ ലാൻഡ് മമ്പയറാണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇബ്രാഹിം ഓറഞ്ച് തോട്ടം വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. കുട്ടികളൊക്കെ ഇങ്ങനെ ഷിയാബ്ക്കൊക്കെ പൂവുണ്ടായി കൊടുക്കുന്നത്. ഇതിന്റെ മുന്നേ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു, ഷിയാബ്ക്ക കുട്ടികള് കൊടുത്ത പൂവ് മേടിച്ചിട്ടില്ല എന്നുള്ള. അതിന്റെ സത്യാവസ്ഥ അറിയാതെ നിങ്ങൾ പറയരുത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് മൂന്നാമത്തെ ഷിയാബ്ക്ക മൂന്നാമത്തെ തവണ അല്ലേ ഒരു വന്നിനെ ഒരു ഇങ്ങനെ വീണ്ടും വീണ്ടും അത് സംബന്ധിച്ച് ഒരുപ്പാര് വീഡിയോ കിട്ടാൻ വേണ്ടിട്ട്. പിന്നെ അതുപോലെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നടക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഈ ഒരു ശേഖാൻ്റെ കൊടുക്കുക അഗ്ഗൈ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഷിയാബ്ക്ക് മാക്സിമം ചെയ്യാറുണ്ട്. പിന്നെ അവരതേ റിപ്പീറ്റ് ചെയ്ത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആ കുട്ടികളെ അവരൊപ്പം വീഡിയോ ടിക്ടോക്ക് എടുക്കാൻ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പാട്ട് കേൾക്കുന്നുണ്ട് ഇങ്ങനെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ പാട്ട്. വീഡിയോ ഷൂട്ടിനായിട്ട് അവരിങ്ങനെ വീണ്ടും വീണ്ടും വരാൻ മേടിച്ചു. സലാം പറഞ്ഞു കൈ കൊടുത്തു. അത് രണ്ടാംവട്ടം പിന്നെ മൂന്നാംവട്ടം പിന്നെ വന്നപ്പോ ഞാൻ മേടിച്ചില്ല. മൂന്നാമത്തെ മാത്രം അല്ല എന്താക്കി മാത്രല്ല ഷിയാബ്ക്ക ഇത് നിങ്ങൾ ഒരു കുട്ടികളത് മേടിച്ച് അതാരും കാണുന്നില്ല. അപ്പൊ നെഗറ്റീവ് ആണ് എല്ലാവർക്കും ആവശ്യം. നമുക്ക് ആരും ബോധിപ്പിക്കണ്ടല്ലോ. സത്യാവസ്ഥ പറഞ്ഞു തന്നതാണ്. സത്യാവസ്ഥ പ്രകൃതി ഭൂമിയൊക്കെ കാണിച്ചു. എവിടെയാണ്ട് നിങ്ങള് ഒക്കെ കൃഷിയിടങ്ങളാട്ടോ. അതുകൊണ്ട് നല്ലൊരു കൂളിംഗ് ഉണ്ട്. സൂര്യനെ കൊതിച്ച് ഇങ്ങനെ ഭംഗിയായിട്ടുണ്ട്. ഇനി ചെറിയൊരു ചൂട് തുടങ്ങും, പക്ഷെ ഒന്നും വിഷയമല്ല. ഇവിടെ കണ്ടില്ല നല്ല മഞ്ഞ പൂക്കളുണ്ട് കേട്ടോ. സൂര്യന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട്. ഷിയാബ്ക്കന്റെ ഈ ഒരു യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റാണ് രാജസ്ഥാന്. അപ്പം ഇനി ഈ ഒരു രാജസ്ഥാൻ വിടാൻ വെറും 4 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ.
राजस्थान पोलिस पंजाब राजस्थान पीपल्स हाउस भाई हिंदी राजस्थान में कितने दिन हो गया राजस्थान कुछ में 1 month ओवर കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഷിയാബ്ഖാനുണ്ട് ഷിയാബ്ഖാന്റെ പിറകിൽ കൂടിയിട്ടുണ്ട് അപ്ഡേഷൻ അസ്സലാമു അലൈക്കും आज राजस्थान का लास्ट डे है राजस्थान का आज लास्ट डे हम लोग पंजाब में एंटर करेंगे 39 डेज हो चुके कंप्लीट टोटल राजस्थान में और इंशाल्लाह भाई के साथ मेरे को 39 डेज हो गए हैं तो पूरा राजस्थान में भाई के साथ में था और इंशाल्लाह पूरे राजस्थान में कोई प्रॉब्लम्स नहीं आई है और आराम से हम लोग क्रॉस किया है राजस्थान थैंक यू राजस्थान पुलिस स्पेशल राजस्थान पुलिस ने बहुत सपोर्ट किया है हर जगह राजस्थान पुलिस ने सपोर्ट किया है हम लोगों का हर स्टेट में पुलिस ने सपोर्ट किया है और इंशाल्लाह हम लोग अब पंजाब में एंटर कर रहे हैं और पंजाब से भी यही एक्सपेक्टेशन है पंजाब पुलिस भी हम लोगों का ऐसा ही सपोर्ट करेगी और जो भी भाई लोग राजस्थान में जिन्होंने हम लोगों का सपोर्ट किया है खिदमत की है भाई जी उनका तहे दिल से शुक्रिया था और आज लास्ट दिन है भाई का राजस्थान के अंदर भाई के लिए सब लोग दुआ कीजिए इंशाल्लाह इनका सफ़र आसान हो और कोई भी दिक्कत ना हो सफ़र के अंदर भाई सबके लिए दुआ करेंगे मेरे सभी राजस्थान भाइयों से दरख्वास्त है कि भाई के लिए दुआ कीजिए और हर नमाज में दुआ कीजिएगा भाई के लिए जिनसे उनका सफ़र आसान हो और भाई सबके लिए दुआ करेंगे और बहुत बहुत शुक्रिया आज लास्ट दिन राजस्थान के अंदर और लास्ट विलेज राजस्थान का लास्ट विलेज है कराड़वाला लास्ट विलेज है राजस्थान का अब हम लोग पंजाब में इंटर करेंगे ओनली 3 किलोमीटर है पंजाब बॉर्डर माशाल्लाह सबका बहुत बहुत दिल से शुक्रिया था നമ്മുടെ പഞ്ചാബിക്കാരൻ തിരിച്ചെത്തിയിട്ടുണ്ട് മൂപ്പര് രാജസ്ഥാനിലെത്തുന്ന അന്ന് ഗുജറാത്തും കഴിഞ്ഞ് രാജസ്ഥാനിലോട്ട് കടക്കുമ്പോൾ അന്ന് എത്തിയ ആളാണ് ഇവിടെ അയച്ചത് രാജസ്ഥാൻ്റെ ബോർഡർ കാണാൻ പറ്റും അതിൻ്റെ അപ്പുറത്ത് പഞ്ചാബിൻ്റെ ബോർഡറാണ് അവർക്ക് എങ്ങനെ രാജസ്ഥാനിലെ 39 ദിവസത്തെ നടത്തത്തിന് ശേഷം പഞ്ചാബിലോട്ട് കടക്കാണ് കണ്ടില്ല ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് തോന്നുന്നു അതിനപ്പുറത്താണ് പഞ്ചാബ് വരുന്നത് ഇതെവിടെ രാജസ്ഥാൻ പോലീസിന്റെ ആജാ സർ സർ ആജാ 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 ഹം ലോഗ് 1 മിനിറ്റ് ഇധർ ആവോ
അങ്ങനെ രാജസ്ഥാനിലെ അവസാന നിമിഷം രാജസ്ഥാൻ പോലീസ് ഉണ്ട് ഷിയാബ്കിന്റെ കൂടെ. താങ്ക് യു സോ മച്ച് രാജസ്ഥാൻ പോലീസ്. പഞ്ചാബ് പോലീസ് ഇതേ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബ്രിഡ്ജ് കടക്കുന്നതോടെ ഷിയാബ്ക പഞ്ചാബിലെത്തി. ഷിയാബ്കയെ സ്വീകരിക്കാനായിട്ട് പഞ്ചാബിലെ സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. ഷിയാബ്കയെ വെൽക്കം ചെയ്യാനായിട്ട് പഞ്ചാബിലെ സഹോദരങ്ങൾ. പഞ്ചാബ് പോലീസ് ഷിയാബ്കയെ സ്വീകരിക്കാൻ ആദ്യമേ എത്തി. ഇനി ഇതേ പഞ്ചാബിന്റെ പോലീസ് ആയിരിക്കും ഷിയാബ്കന്റെ കൂട്ടത്തിലുണ്ടാവാം. ഇന്നിനി പഞ്ചാബിന്റെ മണ്ണിൽ 14 കിലോമീറ്റർ കൂടി നടന്ന് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യും ഇൻഷാല്ലാ. ഷിയാബ്കുന്ന് പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഷിയാബ്കയെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി പഞ്ചാബിലും പഞ്ചാബ് പോലീസ് നമ്മൾ കൂട്ടത്തിലുണ്ടാവും. താങ്ക് യു സാർ. നമ്മളെ കൂട്ടത്തില് കൊടുവള്ളിക്കാരായിട്ടുള്ള മലയാളികൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് മലയാളികളാണ് ഇങ്ങനെ ഷിയാബ്കിനെ കാണാൻ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പാതയിലൂടെയാണ് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഫുള്ള് ഓറഞ്ച് കൃഷിയാട്ടോ. പിന്നെ കണ്ടില്ലെങ്കിൽ നല്ല രണ്ട് ഭാഗത്തും മരം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മള് പോകുന്നുണ്ടില്ലങ്ങള് നല്ല തണലിലൂടെയാണ് നമ്മള് പോകുന്നത്. രണ്ട് ഭാഗത്തും ഫുള്ള് മരങ്ങളാണ്. ഫ്രണ്ടിലായിട്ട് ഇതേ പഞ്ചാബ് പോലീസ് കട്ടക്കാനുണ്ട്. ഒരു എക്സ്പീരിയൻസ് ക്ഷീണായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നില്ലട്ടോ. ഇവിടെ അത്രയും ചൂടും കാര്യമൊക്കെ അല്ല, എന്നാലും ഞങ്ങൾക്ക് എനർജി കിട്ടിയ മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അതന്നെ നമ്മളൊക്കെ നാട്ടിൽ നിന്ന് കുറച്ച് കണക്ക് വിചാരിച്ച് നടന്നു, പക്ഷെ ഇവിടെ എത്തി. ഈ വെയിലും ഇല്ല അങ്ങനെ ഉണ്ട് എന്താ അറിയില്ല. അല്ല നമ്മളെല്ലാരും അങ്ങനെ വന്നു വരാം. കുറച്ചീസ് വന്ന് വന്ന് ഇവിടെ എത്തി. പഞ്ചാബിൽ
അത് കണ്ട് അത് കഴിഞ്ഞ് അടുത്ത ലൊക്കേഷൻ ഏതാന്നുള്ള 20 കിലോമീറ്റർ ആണല്ലോ. അപ്പൊ ഏകദേശം ഒരു റൂട്ട് നമുക്ക് അറിയാലോ. അങ്ങനെ മുമ്പോട്ട് പിടിച്ച് നല്ല ചൂടായിരുന്നു. സമയപ്പതേ 11 മണി ആകുമ്പോഴാണ് ഷാഫിന്റെ യാത്ര അവസാനിക്കാൻ വേണ്ടി പോകുന്നത്.